ഹായ്, ഏവർക്കും പ്ലസ് വൺ മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാമത്തെ എപ്പിസോഡ് കാണുക. ആദ്യ എപ്പിസോഡിൽ എന്താണ് സെറ്റ്, സെറ്റിന് എക്സാമ്പിൾസ്, സെറ്റ് അല്ലാത്തതിന് എക്സാമ്പിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇന്ന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ്. അല്ലേ, ഒരു സെറ്റിനകത്തുള്ള ഒബ്ജെക്ട്സിനെ നമ്മൾ എന്ത് പറയും? എലമെൻറ്റ്സ് എന്ന് പറയും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. എ സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടു വേയ്സ്. ഫസ്റ്റ് വൺ, റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. സെക്കൻഡ് വൺ, സെറ്റ് ബിൽഡർ ഫോം. സോ എന്താണ്? എ സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടു വേയ്സ്. ഫസ്റ്റ് വൺ, ടാബുലാർ ഫോം ഓർ അനദർ നെയിം റോസ്റ്റർ ഫോം. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ ദ സെറ്റ് എ ഈക്വൽ ടു എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ സിക്സ്. എന്താണ് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, എന്താണ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ സിക്സ്. അപ്പോൾ അതിനകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാകാം? ആഹിന് താഴെയുള്ള നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5, ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, അത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്താണ് വിഷയം, ആ 1, 2, 3 എന്ന് എഴുതിയില്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു വലിയ നമ്പർ, ഒറ്റ നമ്പറായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ തീർച്ചയായും നമ്മൾ എന്താണ് നമ്പേഴ്സ് എഴുതുമ്പോൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടുത്തെ രീതി. അപ്പോൾ ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, എലമെൻറ്റ്സ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. ദെൻ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രാക്കറ്റ്, രണ്ട് ബ്രാക്കറ്റ് കൊടുത്ത് എൻക്ലോസ് ചെയ്യുക. ആ ബ്രാക്കറ്റ് ഭംഗിയായിട്ട് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ നൊട്ടേഷൻ. ഇതേ ബ്രാക്കറ്റ് ഇവിടെയും കൊടുക്കുക. വിച്ച് ഈസ് ദ സെറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. വളരെ സിമ്പിളല്ലേ. എലമെൻറ്റ്സ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ദെൻ എൻക്ലോസ്ഡ് വിത്തിൻ എന്താണ് ബ്രാക്കറ്റ്സ്, രണ്ട് സൈഡും ബ്രാക്കറ്റ് കൊടുത്ത് അതിനെ എൻക്ലോസ് ചെയ്യുക. ഇതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്, ഈ അകത്തെഴുതുന്ന എലമെൻസിൽ റെപ്പറ്റീഷൻ ഒഴിവാക്കുക. അതായത് അകത്തുള്ള എലമെൻസ് എല്ലാം എന്തായിരിക്കണം, ഡിസ്റ്റിങ്ക്ട് എലമെൻസ് ആയിരിക്കണം. ഒരിക്കൽ എഴുതിയ എലമെൻറ്റ് വീണ്ടും എഴുതാൻ പാടില്ല. എക്സാമ്പിൾ, എ ഈക്വൽ ടു, വേണ്ട വേറൊരു സെറ്റ് പേര് കൊടുക്കുക, ബി ഈക്വൽ ടു ലെറ്റേഴ്സ് ഇൻ ദ വേർഡ്. ലെറ്റേഴ്സ് ഇൻ ദ വേർഡ്. ബെറ്റർ, ബി ഇ ടി ടി ഇ ആർ, ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. എന്താണ് ബെറ്റർ എന്ന വേർഡിലെ ലെറ്റേഴ്സ് അല്ലേ, അതെന്ത് ചെയ്യണം, റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ എന്ത് വരും, ബി ഈക്വൽ ടു, പറഞ്ഞോളൂ, സെറ്റ് ഇട്ടതിന് ശേഷം നൊട്ടേഷൻ ഇട്ടു, ഇതിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്, ലെറ്റർ ബി എഴുതി, കോമ, ദെൻ ഇ എഴുതി, കോമ, ദെൻ എന്താണ് ടി എഴുതി. രണ്ട് പ്രാവശ്യം ടി ഉണ്ട്, എഴുതണ്ട, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. നെക്സ്റ്റ് വീണ്ടും ഇ, ഓൾറെഡി എഴുതി കഴിഞ്ഞു, എഴുതണ്ട. ദെൻ നെക്സ്റ്റ് എന്താണ് ആർ, വിച്ച് ഈസ് ദ റോസ്റ്റർ ഫോം ഓഫ് ദിസ് സെറ്റ്. അപ്പോൾ ഈ സെറ്റിൻ്റെ റോസ്റ്റർ ഫോമാണ് ഇത്. വളരെ സിമ്പിളല്ലേ, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു സെറ്റ് തന്നാൽ അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം റോസ്റ്റർ ഫോമിലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ചില പ്രോബ്ലംസ് ചെയ്യാം, എഴുതിക്കോളൂ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ റോസ്റ്റർ ഫോം. താഴെ പറയുന്നവേ റോസ്റ്റർ ഫോമിൽ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്, രണ്ട് കുത്ത് വായിക്കേണ്ടത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അല്ലെ, ഒരു പുതിയ ഭാഷയാണ്, നേരത്തെ സാധാരണ ലാംഗ്വേജിലാണ് എഴുതിയിരുന്നത്, ഇവിടെ ഒരു മാത്തമെറ്റിക്കലി അതിന് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഇതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. തൽക്കാലം അത് ഞാൻ പെൻഡിംഗിൽ വയ്ക്കുന്നു, പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് തന്നിട്ടുള്ളത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അതാണ് എ എന്ന സെറ്റിലെ എലമെൻസിൻ്റെ പ്രത്യേകത. എങ്കിൽ എ എന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്, ലെസ് ദാൻ 10 ആയിരിക്കണം, ഓഡായിരിക്കണം അല്ലേ. 10 താഴെയുള്ള ഓഡ് നമ്പേഴ്സ്, വെരി സിമ്പിൾ, നിങ്ങൾക്കറിയാം. 1, 2 സെപ്പറേറ്റ് ചെയ്യുക, 3, 5, 7 പിന്നെ എന്താണ് 9. എന്നിട്ട് എങ്ങനെയാണ് റോസ്റ്റർ ഫോം എഴുതേണ്ടത്, ബ്രാക്കറ്റ് കൊടുക്കുക. കഴിഞ്ഞു, വിച്ച് ഈസ് ഇൻ റോസ്റ്റർ ഫോം. വളരെ സിമ്പിളല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി പറഞ്ഞു, അത് കാണണം. ഓക്കെ, സോ ബി ഈക്വൽ ടു സെറ്റിൻ്റെ നൊട്ടേഷൻ ഇട്ടു. എലമെൻസ് ഏതൊക്കെ, സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2, 2, 3, 5, 7. 9 ഉണ്ടോ, ഇല്ല, സോ 7, ഇത്രയും മാത്രമേ ഉള്ളൂ. സോ വിച്ച് ഈസ് ഇൻ റോസ്റ്റർ ഫോം അല്ലേ. സെറ്റിൻ്റെ നൊട്ടേഷൻ ഇടുമ്പോൾ വളരെ ഭംഗിയായിട്ട് ആ ബ്രാക്കറ്റ് ഇടുക.
Next, third question. C equal to x such that x is an integer minus 3 less than x less than 7. അപ്പോൾ എന്താണ് ഇൻറ്റിജർ എന്നറിയണം. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ഇതും ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യണം സീറോ, വൺ, ടു, ത്രീ, ഫോർ, അങ്ങോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്താണ് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, എക്സെട്ര. ഈ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ആവശ്യം, മൈനസ് ത്രീക്കും സെവനും ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ്. ഞാൻ സെവൻ വരെ എഴുതുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, അങ്ങോട്ട് പൊയ്ക്കോളും കേട്ടോ. എക്സെട്ര ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് ഫോർ, മൈനസ് ഫൈവ്, എക്സെട്ര ഉണ്ട്. നമുക്ക് എന്താണ് ആവശ്യം, മൈനസ് ത്രീക്കും സെവനും ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ്. ഞാൻ എന്ത് ചെയ്യുന്നു, ദാ ഇങ്ങനെ ഒരു സിമ്പിൾ ബ്രാക്കറ്റ് കൊടുക്കുന്നു, മൈനസ് ത്രീക്കും സെവനും അല്ലേ. മൈനസ് ത്രീ ഉൾപ്പെടുവോ, ഈക്വൽ ടു, അടിയിൽ ഒരു വര കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വായിക്കുമായിരുന്നു. ഈക്വൽ ടു ഉണ്ടായിരുന്നു എങ്കിൽ മൈനസ് ത്രീ എഴുതണമായിരുന്നു. ഇവിടെ മൈനസ് ത്രീ എഴുതണോ, വേണ്ട. ഇവിടെ സെവൻ ഈക്വൽ ടു ഉണ്ടോ, ഇല്ല. ദാറ്റ് മീൻസ് മൈനസ് ത്രീക്കും സെവനും ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ്, ഇടയ്ക്കുള്ള ആരാണ്, അതാണ് ഞാൻ ഈ ഇതാണ് സിമ്പിൾ ബ്രാക്കറ്റ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ് മൈനസ് ടു, മൈനസ് വൺ, സീറോ, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, പിന്നെ എന്താണ് സിക്സ്. സോ സി ഈക്വൽ ടു എങ്ങനെയാ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത്, എലമെന്റ്സ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ഓഫ് ഓൾ മൈനസ് ടു, ദെൻ മൈനസ് വൺ, ദെൻ സീറോ, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ശരിയല്ലേ, വളരെ സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ മൈനസ് നയൻ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ നയൻ ബൈ ടു. നേരത്തെത്തതിന് സമാനമായ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫ്രാക്ഷൻ വരുന്നുവെന്ന് മാത്രം, വേറെ വിഷയമൊന്നുമില്ല. ആദ്യം എന്താണ് മൈനസ് നയൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, ഒമ്പതിൻ്റെ പകുതി, ഫോർ പോയിൻറ്റ് ഫൈവ്. അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, മൈനസ് ഫോർ പോയിൻറ്റ് ഫൈവ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ നയൻ ബൈ ടു, എഗെയിൻ എന്താണ് ഫോർ പോയിൻറ്റ് ഫൈവ്. അപ്പോൾ നമുക്ക് കാണേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ മൈനസ് ഫോർ പോയിൻറ്റ് ഫൈവ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഫോർ പോയിൻറ്റ് ഫൈവ്. മൈനസ് ഫോർ പോയിൻറ്റ് ഫൈവിനും പ്ലസ് ഫോർ പോയിൻറ്റ് ഫൈവിനും ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ് എവിടെ വരും, മൈനസ് ഫോർ പോയിൻറ്റ് ഫൈവ് അല്ലേ. ഇത് മൈനസ് ഫോർ, ഇവിടെ മൈനസ് ഫൈവ് വരും അല്ലേ. എവിടെ വരും, മൈനസ് ഫോറിനും മൈനസ് ഫൈവിനും ഇടയ്ക്കാണ് ആര് വരുന്നത്, മൈനസ് ഫോർ പോയിൻറ്റ് ഫൈവ്. എവിടെയാണ് പ്ലസ് ഫോർ പോയിൻറ്റ് ഫൈവ് വരുന്നത്, ആ നാലിനും അഞ്ചിനും മിഡിലായിട്ട് എന്ത് വരും, പ്ലസ് ഫോർ പോയിൻറ്റ് ഫൈവ്. നമുക്ക് എന്താണ് കാണേണ്ടത്, ഇതിനും ഇതിനും ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ് നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. സോ എ ഈക്വൽ ടു ആൻസർ പറഞ്ഞോളൂ, മൈനസ് ഫോർ, മൈനസ് ത്രീ, മൈനസ് ടു, ദെൻ മൈനസ് വൺ, സീറോ, വൺ, ടു, ത്രീ, ദെൻ ഫോർ. ഫോറും എഴുതണം, കാരണം ഇൻക്ലൂഡിംഗ് ഫോർ ആണ് കേട്ടോ. ഫോർ പോയിന്റ് ഫൈവിനകത്തുള്ള ഇൻറ്റിജേഴ്സ്, അതായത് മൈനസ് ഫോർ മുതൽ പ്ലസ് ഫോർ വരെയുള്ള നമ്പേഴ്സ് എഴുതുക, കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത്. ശരിയല്ലേ, ഇത്രയേ ഉള്ളൂ. സിമിലർലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ മൈനസ് വൺ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ നയൻ ബൈ ടു. മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് പോയിന്റ് ഫൈവ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ നയൻ ബൈ ടു, എഗെയിൻ എന്ത് തന്നെയാണ്, ഫോർ പോയിന്റ് ഫൈവ്. അപ്പൊ ആൻസർ എന്ത് വരും, ശ്രദ്ധിക്കുക, മൈനസ് പോയിന്റ് ഫൈവ്. എവിടെയാണ് മൈനസ് പോയിന്റ് ഫൈവ് വരുന്നത്, എവിടെയാണ് മൈനസ് പോയിന്റ് ഫൈവ്, പറഞ്ഞോളൂ. സീറോക്കും മൈനസ് വണ്ണിൻ്റെ ഇടയ്ക്ക് വരും അല്ലേ. അപ്പോൾ ഇതിന് സീറോയ്ക്ക് മൈനസ് വണ്ണ് മിഡിലിൽ വരുന്നതാണ് മൈനസ് പോയിന്റ് ഫൈവ്. അപ്പോൾ ഇവിടെയാണ് മൈനസ് പോയിന്റ് ഫൈവ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്ലസ് ഫോർ പോയിന്റ് ഫൈവ്. അത് നേരത്തെ പറഞ്ഞു, എന്താണ് ഫോറിനും ഫൈവിനും ഇടയ്ക്ക്. അപ്പോൾ മൈനസ് പോയിന്റ് ഫൈവിനും ഫോർ പോയിന്റ് ഫൈവിനും ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്, സീറോ, വൺ, ടു, ത്രീ, ഫോർ. വെരി സിമ്പിൾ, സെറ്റിന് നൊട്ടേഷൻ ഇടുക, എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. സീറോ കോമ വൺ കോമ ടു കോമ ത്രീ കോമ ഫോർ, വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, സി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ മൈനസ് ത്രീ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ബൈ ടു. നിങ്ങൾ പറയും, പറഞ്ഞോ മൈനസ് വൺ പോയിന്റ് ഫൈവ്, മൈനസ് ത്രീ ബൈ ടു പറഞ്ഞാൽ അതല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ബൈ ടു. ഫൈവ് ബൈ ടു എന്താണ്, ടു പോയിന്റ് ഫൈവ്. പറഞ്ഞോ ഏതൊക്കെയാണ്, മൈനസ് വൺ പോയിന്റ് ഫൈവിനും പിന്നെ എന്താണ് അടുത്ത നമ്പർ പറഞ്ഞോ, മൈനസ് വൺ പോയിന്റ് ഫൈവിനും പ്ലസ് ടു പോയിന്റ് ഫൈവിന് ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ് മൈനസ് വൺ പോയിന്റ് ഫൈവ്. ഈ നമ്പർ ലൈൻ വരച്ചാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. മൈനസ് വൺ പോയിന്റ് ഫൈവ് എവിടെ വരും, മൈനസ് വണ്ണിനും ടുവിനും ഇടയ്ക്ക്, അതാണ് മൈനസ് വൺ പോയിന്റ് ഫൈവ്. ദെൻ അവിടെ എന്താണ് ടു പോയിന്റ് ഫൈവ്, ടു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ടുവിനും ത്രീക്കും ഇടയ്ക്ക്. ശരിയല്ലേ, ഇടയ്ക്ക് വരുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്, ആ സെറ്റ് നൊട്ടേഷൻ കൊടുത്തു, മൈനസ് വൺ, സീറോ, വൺ, ടു, അത്രയല്ലേ ഉള്ളൂ. സെറ്റ് ക്ലോസ് ചെയ്യുക. വളരെ സിമ്പിളാണ്, അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻ്റുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
A equal to x such that x is a positive integer, comma, x square less than 40. X എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും വേണം. ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസ് ഏതൊക്കെ? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് മനസ്സിലുണ്ടായിരിക്കണം. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4, 5, 6 എക്സെട്ര, അതിനെയാണ് എന്ത് പറയുന്നത്? പോസിറ്റീവ് ഇൻറ്റിജർ. സിംപ്ലി പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നാച്ചുറൽ നമ്പർ എന്ന് തന്നെയാണ്. സോ എക്സിന് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം. പോസിറ്റീവ് ഇൻറ്റിജർ ഏതൊക്കെയാണ്? ആദ്യം 1 കൊടുക്കുക. ഈ ഇനിക്വാളിറ്റി ട്രൂ ആണോ? എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് നമ്മുടെ സെറ്റിനകത്ത് എഴുതേണ്ടത്. എക്സിന് 1 കൊടുത്താൽ എന്ത് കിട്ടും? 1 less than 40. ഇനിക്വാളിറ്റി ഈസ് ട്രൂ. സോ 1 ഒരു എലമെന്റ് ആണ്. അടുത്ത എക്സിന് 2 കൊടുക്കുക. ഇവിടെ 2 കൊടുക്കുക. എക്സിന് എന്താണ്? 2. അപ്പൊ എന്ത് കിട്ടും? ഇനിക്വാളിറ്റി 4 less than 40. എക്സിന് 2 കൊടുത്താൽ 2 square 4 അല്ലേ? 4 less than 40. ഇനിക്വാളിറ്റി ട്രൂ ആണോ? 40നേക്കാളും ചെറുതാണോ? അത് ശരിയാണ്. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുത്തപ്പോഴാണ് ഈ ഇനിക്വാളിറ്റി ട്രൂ ആയത്? എക്സിന് 2. അപ്പോൾ ഇവിടെ 2 ആണ് എഴുതാനുള്ളത്. പല കുട്ടികളും തെറ്റിക്കും, എക്സ് സ്ക്വയർ അല്ല എഴുതേണ്ടത്, ഇവിടുത്തെ എലമെന്റ് എന്താണ്? എക്സ് ആണ്. എക്സിന് കൊടുക്കുന്ന വാല്യൂ ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് എക്സിന് 3 കൊടുക്കുന്നു. ഇനിക്വാളിറ്റി ട്രൂ ആകുമോ? 3 കൊടുത്താൽ 3 square 9 less than 40 ആണ്. അപ്പൊ 3 ട്രൂ ആയി, അതുകൊണ്ട് 3 എഴുതി. നെക്സ്റ്റ് 4 കൊടുക്കുക, നിങ്ങൾ പറയും 16 ട്രൂ അല്ലേ, അതുകൊണ്ട് അത് എഴുതാം. നെക്സ്റ്റ് 5 കൊടുത്താൽ, എക്സിന് 5 കൊടുത്താൽ എന്ത് കിട്ടും? 25 less than 40, അതും ട്രൂ ആണ്, അതുകൊണ്ട് 5 എഴുതാം. നെക്സ്റ്റ് 6 ശരിയാവുമോ? 6 കൊടുത്താൽ 6 square 36 less than 40 ആണോ? ട്രൂ ആണ്, അതുകൊണ്ട് 6 എഴുതാം. അടുത്ത 7 എനിക്ക് എഴുതാൻ പറ്റുമോ? 7 കൊടുത്താൽ എന്ത് സംഭവിക്കും? 49 7 square 49 less than 40 എന്ന് കിട്ടും. 40നേക്കാളും ചെറുതാണ് 49 എന്ന് കിട്ടി, വിച്ച് ഈസ് റോങ്. അപ്പോൾ 7 എന്ന് പറയുന്ന ഇൻറ്റിജർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. സോ ഇത്രയും എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. സെറ്റ് ക്ലോസ് ചെയ്യുക. സോ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. വളരെ സിമ്പിളാണ്, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ കൂടെയാണ്. നെക്സ്റ്റ് 1. ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും നമ്മളെ വ്യത്യാസം എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞു, അത് വെച്ച് അതുകൊണ്ട് 1 വെച്ച് എനിക്ക് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു. 1 മുതൽ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ എന്താണ്? എക്സ് ഈസ് ആൻ ഇൻറ്റിജർ, അപ്പോൾ എല്ലാ നമ്പേഴ്സും ചെക്ക് ചെയ്യണം, ശരിയല്ലേ? പക്ഷേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ഏതൊക്കെ സാധ്യതകൾ? ആദ്യം എന്ത് ചെയ്യുന്നു? ഞാൻ പോസിറ്റീവ് നമ്പേഴ്സ് കൊടുത്ത് തുടങ്ങാം അല്ലേ, വേണ്ട 0 തൊട്ട് തുടങ്ങാം. 0 മുതൽ ആദ്യം എക്സിന് ഞാൻ 0 കൊടുത്താൽ ഇനിക്വാളിറ്റി ട്രൂ ആണോ? എക്സിന് 0 കൊടുത്തു, 0 less than or equal to 4 ശരിയാണ്. സോ 0 ഒരു എലമെന്റ് ആണ്. അടുത്ത എക്സിന് ഞാൻ എന്ത് കൊടുക്കുന്നു? 1 കൊടുത്താൽ ശരിയാവും. 1 square less than or equal to 4 ശരി തന്നെയാണ്. സോ 1 ഒരു എലമെന്റ് ആണ്. അടുത്ത് ഞാൻ എക്സിന് 2 കൊടുക്കുന്നു. 2 കൊടുക്കുമ്പോൾ എന്നൊരു 2 square എന്ന് പറഞ്ഞാൽ 4 less than or equal to 4 ശരിയാണോ? ശരിയാണ്. 4 ചെറുതോ ഈക്വലോ? ഈ ഈക്വൽ എന്ന സാധനം ഉള്ളതുകൊണ്ട് അത് ട്രൂ ആണ്. സോ എനിക്ക് എന്തെഴുതാം? 2 എഴുതാം. എക്സിന് ഞാൻ 2 കൊടുത്തപ്പോഴാണ് ഇനിക്വാളിറ്റി കിട്ടിയത് കേട്ടോ. എക്സിന് കൊടുക്കുന്ന വാല്യൂ വേണം എഴുതാൻ. അടുത്ത് ഞാൻ എക്സിന് 3 കൊടുക്കുന്നു. എക്സിന് 3 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്സിന് 3 കൊടുത്താൽ 3 square 9 less than or equal to 4 എന്ന് കിട്ടും, വിച്ച് ഈസ് റോങ്. അല്ലേ, 4നേക്കാളും ചെറുതാണോ? 9 അല്ല. അപ്പോൾ ഇത് തെറ്റ്. അപ്പോൾ 3 എന്ന് പറയുന്ന ഇൻറ്റിജർ കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ടുള്ള ഏത് കൊടുത്താലും ഇനിക്വാളിറ്റി റോങ് ആയിരിക്കും. അപ്പം അങ്ങോട്ട് ഇനി ചെക്ക് ചെയ്യണോ? വേണ്ട, അവിടെ വെച്ച് നിർത്തരുത്. ഇൻറ്റിജർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നെഗറ്റീവ് നമ്പരും കൊടുക്കണം. -1 കൊടുക്കുക. എക്സിന് -1 കൊടുത്താൽ എന്ത് സംഭവിക്കും? -1 square 1. 1 less than or equal to 4 ശരിയാണ്. സോ എക്സിന് എന്ത് കൊടുത്തു? -1, അത് ട്രൂ ആണ്. ദെൻ എക്സിന് എന്ത് കൊടുക്കുക? -2. ഇവിടെ -2 കൊടുത്താൽ എന്ത് കിട്ടും? -2 square -2 square + 4 4 less than or equal to 4 അത് ട്രൂ ആണ്, അതുകൊണ്ട് -2 സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത് -3 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുമോ ഈ ഇനിക്വാളിറ്റി? ഇല്ല. -3 square 9 less than or equal to 4 എന്ന് കിട്ടും, വിച്ച് ഈസ് റോങ്. സോ -3 എഴുതാൻ പറ്റുമോ? ഇല്ല. സോ ദീസ് ആർ ദ എലമെന്റ്സ്. വളരെ സിമ്പിൾ അല്ലേ, മനസ്സിലാക്കുക കാര്യങ്ങൾ. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. അഗെയിൻ എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് x is a positive integer and is a divisor of 18. എന്താണ് ഇവിടുത്തെ എലമെൻസിൻ്റെ പ്രത്യേകത? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം, ഒപ്പം അത് 18 ഡിവൈസറും ആയിരിക്കണം, 18 ഡിവൈസറും ആയിരിക്കണം. ഏതൊക്കെ ഇൻറ്റിജേഴ്സ് വരാം അല്ലേ? ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. 1 മുതൽ 1 18 ഒരു ഡിവൈസർ ആണോ? തീർച്ചയായിട്ടും ആണ്. സോ 1 is a divisor ഓഫ് എവരി നമ്പർ, നമുക്കറിയാം. നെക്സ്റ്റ് 2 കൊണ്ട് അല്ലേ, 2 ഒരു ഡിവൈസർ ആണോ? 18 by 2 9 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ 2 is a divisor.
ദെൻ 3 ഒരു ഡിവൈസർ ആണോ? ആണ്. 18/3 പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. 4 ഡിവൈസർ ആണോ? അല്ല. അല്ലേ, ഫ്രാക്ഷൻ വരും. നെക്സ്റ്റ് 5 ആണോ? അല്ല. 6 ഒരു ഡിവൈസർ ആണ്. 18/6 3 അല്ലേ, സോ 6. 7 ആണോ? അല്ല. 8 ഉണ്ടോ? ഇല്ല. അടുത്ത 9 നിങ്ങൾക്കറിയാം, 18/9 2 ആണ്. ദെൻ ഇനി അടുത്ത ഏത് വരും? ഇപ്പോൾ 10 12 11 ഒന്നും വരത്തില്ല. പിന്നെ വരുന്ന എന്താണ്? 18 അല്ലേ. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ നമ്പറും അതിൻ്റെ എന്താണ്? ഒരു ഡിവൈസർ ആണ്. ഡിവൈസർ എന്ന ഐഡിയ ഭംഗിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18 എന്ന് പറഞ്ഞാൽ ഇത്രയും എലമെൻസ് വരും. ക്ലിയർ? നെക്സ്റ്റ്, ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം ഡിവൈസർ ഓഫ് 18. ഡിവൈസറും ആയിരിക്കണം, പ്രൈം നമ്പറും ആയിരിക്കണം. 18 ഡിവൈസേഴ്സ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ. നെഗറ്റീവ് നമ്പേഴ്സ് പരിഗണിക്കേണ്ട ആവശ്യമില്ല, പ്രൈമാണ്. അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വരുന്ന പ്രൈം നമ്പേഴ്സ് ഏവാ, അത് മാത്രം നോക്കിയാൽ പോരെ. സോ ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം ഡിവൈസർ. ഈ പ്രൈം കളഞ്ഞിട്ട് ഡിവൈസർ ആയപ്പോൾ പോസിറ്റീവ് ഡിവൈസർ ഇത്രയും വന്നു. അതിനകത്ത് പ്രൈം നമ്പർ, ഇതിനകത്ത് പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ്? 2, പിന്നെ എന്താണ്? 3. 1 പ്രൈം ആണോ? അല്ല. 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. ഓർമ്മയുണ്ടാകണം. ഓക്കെ, സോ ഏതൊക്കെ എലമെൻ്റ് ആണ്? 2 ഉം 3 ഉം. സോ സെറ്റ് ഇട്ടിട്ട് 2, 3 സെറ്റ് ക്ലോസ് ചെയ്യുക. ഇതൊക്കെ പ്രൈം നമ്പറാണോ? അല്ല. ക്ലിയർലി ദേ ആർ നോട്ട് പ്രൈം നമ്പേഴ്സ്. സോ പ്രൈം ഡിവൈസർ ഓഫ് 18 എന്ന് പറഞ്ഞാൽ 2 നമ്പർ മാത്രമേ വരത്തുള്ളൂ, ദറ്റ് ഈസ് 2, 3. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു ചിന്തിക്കാൻ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം ഡിവൈസർ ഓഫ് 60. 60 പ്രൈം ഡിവൈസേഴ്സ് എന്തൊക്കെ വരാം? ചിന്തിച്ചാൽ കിട്ടും. 2 വരാം. പിന്നെ എന്താണ് അല്ലേ? 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. 3 വരാം. ദെൻ പിന്നെ എന്താണ്? 5. പിന്നീട് വരുന്ന കൊല്ലം എന്തായിരിക്കും? പ്രൈം നമ്പേഴ്സ് അല്ലാത്തതായിരിക്കും വരുന്നത്. സോ പ്രൈം ഡിവൈസേഴ്സ് ഓഫ് 60 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? 2, 3, 5. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് X is an integer and x plus 1 equal to 1. ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. X എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ. ഒപ്പം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അതായത് ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1. ദെൻ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ആൻസർ എ ഈക്വൽ ടു സെറ്റ് ഇട്ടതിന് ശേഷം 0 എന്ന എലമെൻ്റ് ഇടുക. വേറെ ഏതെങ്കിലും ഇൻറ്റിജർ കൊടുത്താൽ ഈ ഇക്വേഷൻ, ഇത് എക്സിന് ഏതെങ്കിലും ഇൻറ്റിജർ വാല്യൂ കൊടുത്താൽ ഇതും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുമോ? ഇല്ല. 0 കൊടുത്താൽ മാത്രമേ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ ഒൺലി 0 ഈസ് ദ വാല്യൂ അല്ലേ. സോ എക്സ് ഈക്വൽ ടു എന്താണ്? 0. അതിനെ സെറ്റ് നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞു. ഇത്രയല്ലേ ഉള്ളൂ, വളരെ സിമ്പിൾ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 5x + 6 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് എഴുതുക. അത് റിയൽ നമ്പർ ആകാം, ഇൻറ്റിജർ ആകാം, എന്തുകൊണ്ടാകാം. ഓക്കെ, എന്താണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഏവാ എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 10-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു അല്ലേ. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറയാം, ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 5x + 6 = 0. പ്ലസ് 6 = 0, ഇതല്ലേ സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് ഐഡിയ? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടണം. നമ്പേഴ്സ് ഏവാ, എന്താണ്? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 6. നമ്പേഴ്സ് ഏവാ, ആഡ് ചെയ്യുമ്പോൾ മൈനസ് 5, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 6. നമ്പേഴ്സ് ഏവാ, നിങ്ങൾക്കറിയാം -3, -2 രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? -5. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? +6. സോ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x-3 × x-2 = 0. x-3 = 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു എന്ത് കിട്ടും? 3. x-2 = 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു എന്ത് കിട്ടും? 2. ഇത് ഇൻറ്റു ഇത് സമം 0 എന്ന് പറഞ്ഞാൽ സീറോ ഫാക്ടർ തിയറം യൂസ് ചെയ്ത് എയ്തർ ദിസ് ഈക്വൽ ടു 0 ഓർ ദിസ് ടേം ഈക്വൽ ടു 0. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 3, 2 എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് എന്താണ് വേണ്ടിയിരുന്നത്? ബി എന്ന് പറയുന്ന സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. സെറ്റ് നൊട്ടേഷൻ ഇടുക, എലമെൻസ് കോമയിട്ട് എഴുതുക. 3, 2 കഴിഞ്ഞില്ലേ, വിച്ച് ഈസ് ദ ആൻസർ. ഇനി ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? എക്സ് ഈക്വൽ ടു -b + (√b²-4ac/2a) എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല, അറിയാം. a 1, b -5, c = 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് അവിടെ എന്ത് തന്നെ കിട്ടും? 2, 3 എന്ന് തന്നെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
നേരത്തെ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിക്കാം. എഴുതിക്കോളൂ, റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഇൻ റോസ്റ്റർ ഫോം. എന്താണ് റൈറ്റ് സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഇൻ റോസ്റ്റർ ഫോം. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ കാണുക, ആ കിട്ടുന്ന എലമെൻറ്റ്സ് ഒരു സെറ്റിൽ എഴുതുക, ആ സെറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, റോസ്റ്റർ ഫോമിൽ എഴുതണം, ഇത്രമാത്രം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഓക്കെ അല്ലേ? നോക്കിക്കോ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് ദറ്റ് ഈസ് വൺ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് മൈനസ് ടു കിട്ടണം. എന്താണ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വൺ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടു. നമ്പേഴ്സ് ഏവ, വളരെ സിമ്പിൾ അല്ലേ? ടു കോമ മൈനസ് വൺ, രണ്ടും മൈനസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് ടു. ഇവ തമ്മിൽ ആഡ് ചെയ്താലോ ടു മൈനസ് വൺ പ്ലസ് വൺ എന്ന് കിട്ടത്തില്ലേ? സോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. സോ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ടു. ദെൻ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ഇക്വേറ്റ് ചെയ്താൽ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? വൺ. സോ സൊല്യൂഷൻ ഏതൊക്കെയാണ്? മൈനസ് ടുവും വണ്ണും. സോ ഇതിനെ നമുക്ക് എന്ത് എഴുതണം? സൊല്യൂഷൻ സെറ്റ്, അത് റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പൊ എങ്ങനെ എഴുതും? സെറ്റ് നൊട്ടേഷൻ എഴുതുക, നമ്പേഴ്സ് കോമ ഇട്ട് എഴുതുക, ആ എലമെന്റ്സ് മൈനസ് ടു കോമ എന്താണ്? വൺ, വിച്ച് ഈസ് ദ സൊല്യൂഷൻ സെറ്റ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഫാക്ടറൈസേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് നയൻ ഈക്വൽ ടു സീറോ. വളരെ സിമ്പിളാണ്, എക്സ് ഒരു ഇൻറ്റിജർ ആയിരിക്കണം, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് നയൻ ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ ഈക്വൽ ടു നയൻ, ദെൻ വട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഈക്വൽ ടു റൂട്ട് നയൻ ഈക്വൽ ടു വെറും ത്രീ എന്ന് എഴുതരുത്, പ്ലസ് ഓർ മൈനസ് ത്രീ. പ്ലസ് ത്രീയും ആകാം മൈനസ് ത്രീയും ആകാം, ശരിയല്ലേ? പ്ലസ് ത്രീ കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ, മൈനസ് ത്രീ കൊടുത്താലും നയൻ മൈനസ് നയൻ സീറോ, ശരിയല്ലേ? സോ ദെയർഫോർ സി ഈക്വൽ ടു, അല്ല എ അല്ലേ സെറ്റിന്റെ പേരെന്തായിരുന്നു? എ. എ ഈക്വൽ ടു സെറ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക? എലമെന്റ്സ് കോമ ഇട്ട് എഴുതുക, ത്രീ കോമ മൈനസ് ത്രീ. ഓർഡറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ത്രീ കോമ മൈനസ് ത്രീ എന്ന് എഴുതിയാലും തിരിച്ച് മൈനസ് ത്രീ കോമ ത്രീ എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അതുകൂടെ ശ്രദ്ധിക്കണേ, റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഓർഡറിന് പ്രാധാന്യമില്ല, വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് എഴുതിയാലും ത്രീ ടു വൺ ഫോർ ഫൈവ് എന്ന് എഴുതിയാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, വെറുതെ പറഞ്ഞു ഒന്ന് മാത്രം. നെക്സ്റ്റ്, വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിച്ച് ബോഹടിച്ചു എന്ന് തോന്നുന്നു, അതുകൊണ്ട് വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ ചിന്തിക്കാം. ഓക്കെ, ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കൺസൊണന്റ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രിസീഡ്സ് കെ. വൗവൽസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു, അതുപോയിട്ട് ബാക്കിയുള്ള 21 ലെറ്റേഴ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? കൺസൊണൻസ്. ഇവിടെ എന്താ പറയുന്നത്? കെക്ക് മുന്നേയുള്ള കൺസൊണൻസ് ഏവ, കേക്ക് മുന്നേയുള്ള കൺസൊണൻസ്. വെരി സിമ്പിൾ, ബി ഈക്വൽ ടു പറഞ്ഞോ, എ ബി സി ഡി ഒരറ്റത്തുമായി എ എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല, ബി എഴുതണം സെറ്റ് ഇട്ടിട്ട് അല്ലേ. കൺസൊണൻസ് ആണ് എഴുതാനുള്ളത്. ബി, അടുത്ത സി, അടുത്ത ഡി, അടുത്ത ഇ എഴുതാൻ പറ്റുമോ? ഇല്ല. അടുത്ത എഫ്, ജി, എച്ച്, ഐ എഴുതാൻ പറ്റുമോ? ഇല്ല. ജെ, അടുത്ത കെ എഴുതാൻ പറ്റുമോ? ഇല്ല. വിച്ച് പ്രിസീഡ്സ് കെ, കേക്ക് മുന്നേയുള്ള കൺസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമല്ലേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ചിന്തിക്കാൻ പറ്റും. One more question, final question, 15th question. C equal to x such that x is a month of a year not having 31 days. എന്താണ് 31 days ഇല്ലാത്ത മാസങ്ങളേവ? കലണ്ടർ തപ്പിയാൽ ആൻസർ കിട്ടും. പിന്നെ എന്താണ്, കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ ഇങ്ങനെ അല്ലേ? ആ ഇവിടെ എന്താണ് വിരലിൻ്റെ ഈ ഭംഗിയിക്കുന്നത് അല്ലേ? ജാനുവരി 31 ദിവസമുണ്ട്, ഫെബ്രുവരി ഇല്ല, അടുത്ത മാർച്ച് 31, ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരും? ജാനുവരി വരത്തില്ല, നോട്ട് ഹാവിംഗ് 31 ഡേയ്സ് ആണ് അപ്പോൾ ഈ കുഴിയിൽ വരുന്നത് അല്ലേ? ജാനുവരി വരത്തില്ല, ഫെബ്രുവരി എഴുതണം, ഏപ്രിൽ, അടുത്ത ജൂൺ, അങ്ങനെ ചെക്ക് ചെയ്ത് എഴുതാം. അത് നിങ്ങൾക്ക് വിടുന്നു, കലണ്ടർ നോക്കിയോ കലണ്ടർ നോക്കാതെയോ നിങ്ങൾ ആൻസർ എഴുതുക, സെറ്റ് ഇട്ടിട്ട് ആ മന്ത് എല്ലാം എഴുതുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു എങ്കിലും ഒരു ചെറിയ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, എഗെയിൻ 16th ക്വസ്റ്റ്യൻ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ടു ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. എന്താണ് എ എന്നൊരു സെറ്റിലെ എലമെന്റ്സിന്റെ പ്രത്യേകത? എന്താണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ടു ഡിജിറ്റ് നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. ടു ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ടു ഡിജിറ്റ് 10 മുതൽ എന്ത് വരെ 99 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ടു ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ടു ഡിജിറ്റ് നാച്ചുറൽ നമ്പേഴ്സിൽ
ഡിജിറ്റുകളുടെ സം ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എട്ട് കിട്ടണം. അങ്ങനത്തെ നമ്പേഴ്സ് ഏവ. വളരെ സിമ്പിളാണ്. എ ഈക്വൽ ടു പറഞ്ഞോ 11, 12, 13, 14, 15, 16, 17. 17, 1, 7, 17. 1 ഉം 7 ആഡ് ചെയ്താൽ 8 അല്ലേ. അങ്ങനത്തെ എല്ലാ പോസിബിലിറ്റീസും എഴുതുക. സോ 17. നെക്സ്റ്റ് 20 വരുമ്പോൾ ഏത് വരും? 26. ആഡ് ചെയ്യുമ്പോൾ 8 അല്ലേ. നെക്സ്റ്റ് 35. 3 + 5 8 കിട്ടിയില്ലേ. നെക്സ്റ്റ് 44 ശരിയല്ലേ. അടുത്ത് 50 വരുമ്പോൾ ഇനി തിരിഞ്ഞ് വരും, റിവേഴ്സ് ഓർഡറിൽ വരും. 53 അല്ലേ. അടുത്തെന്തായിരിക്കും? 62. 26 തിരിഞ്ഞു വന്നു. 62. നെക്സ്റ്റ് എന്താണ്? 71. നെക്സ്റ്റ് എന്താണ്? ഒരാൾ കൂടെ ഉണ്ട്. 80. ശരിയല്ലേ. കാരണം 8 ഉം 0 ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 8 കിട്ടും. അടുത്തിന് 90 റേഞ്ചിൽ ആരെങ്കിലും വരുമോ? ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഗ്രേറ്റർ ദാൻ 8 വരും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ 2-ഡിജിറ്റ് നമ്പർ 10-നും 99-നും ഇടയ്ക്കുള്ള 2-ഡിജിറ്റ് നമ്പേഴ്സിൽ ആ ഡിജിറ്റുകളുടെ സം എന്ത് വരണം? 8 വരുന്ന നമ്പേഴ്സ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്രയും എഴുതുക. വളരെ സിമ്പിൾ അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം റോസ്റ്റർ ഫോമിൽ എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ബി ഈക്വൽ ടു എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. സെറ്റ് നൊട്ടേഷൻ ഇടുക. ഓരോ എലമെന്റും കോമ ഇട്ട് എഴുതുക. എൽ ഒ വൈ എ. അടുത്തെന്താണ്? വീണ്ടും എൽ ഉണ്ട്. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ് ഇൻ റോസ്റ്റർ ഫോം. ഓർമ്മിക്കുക, ഒരു പ്രാവശ്യം എഴുതിയ ലെറ്റർ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഒന്നുമില്ല, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. എലമെൻസ് ലിസ്റ്റ് ചെയ്യുക, കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യുക, ദെൻ എൻക്ലോസ് വിത്തിൻ ബ്രാക്കറ്റ്, ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കുറേയധികം സെറ്റ് തന്നു. അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് മെജോറിറ്റി നമ്മളിവിടെ തന്നിരുന്നത്. അതിനെ നമ്മൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്തു? റോസ്റ്റർ ഫോമിലോട്ട്. സെറ്റ് ബിൽഡർ ഫോമിൽ തന്നതിനെ റോസ്റ്റർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഇന്ന് ചെയ്ത പ്രോബ്ലംസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതാണ് ബേസ്. ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ബാക്കി നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് ഭംഗിയായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം, ഒപ്പം ടൈപ്സ് ഓഫ് സെറ്റ് എന്ന രണ്ട് കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.